എത്ര രൂപയാ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്? അവർക്കെന്താ ഇഷ്ടംപോലെ പെൻഷൻ ഇല്ലേ? സുഖജീവിതം. ഇതൊക്കെയാണ് ഒരു ശരാശരി മലയാളിയുടെ പെൻഷനോടുള്ള കാഴ്ചപ്പാട്. വെറും 3 അക്ക സംഖ്യ മാത്രം പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന കാലം മാറിയിട്ട് അധികമായിട്ടില്ല. ഇപ്പോൾ 1600 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ തുക. വലിയ വിഭാഗം ജനവും ഹാപ്പിയാണ്. അതുകൊണ്ട് തീർന്നില്ല. രാഷ്ട്രീയക്കാർ പെൻഷൻ വാങ്ങി പൊതുപ്രവർത്തനം നടത്തുന്നുവെന്ന ഗവർണറുടെ പ്രസ്താവനയും ചർച്ചകളും ഇപ്പോഴും തുടരുകയാണ്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എന്തൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ആർക്കൊക്കെയാണ് പെൻഷൻ കൊടുക്കുന്നത്, എത്ര രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വാർദ്ധക്യത്തിൽ തൊഴിൽ ചെയ്യാനാകാത്ത സാഹചര്യത്തിൽ പൗരന്മാരെ സഹായിക്കുക എന്നതാണ് പെൻഷന്റെ പ്രധാന ലക്ഷ്യം. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് സഹായകരമാകുന്നതാണ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ. കർഷക തൊഴിലാളികൾ, വയോധികർ, അംഗപരിമിതർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അവിവാഹിതരായ സ്ത്രീകൾ, വിധവകൾ എന്നിവർക്ക് ലഭിക്കുന്ന പ്രതിമാസ സഹായമാണിത്. 1600 രൂപയാണ് നിലവിലെ പെൻഷൻ തുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ചാണ് ഇത് നൽകുന്നത്. 2ാമത്തേത് ക്ഷേമനിധി പെൻഷനുകളാണ്. അത് തന്നെ 2 തരത്തിലുണ്ട്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ക്ഷേമനിധികൾ വഴിയുള്ള പെൻഷനും സർക്കാർ വിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ നൽകുന്ന ക്ഷേമനിധികളും. ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷേമനിധികൾ സർക്കാർ വിഹിതം കൂടിച്ചേർത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ തുകയ്ക്ക് തുല്യമായ തുക അംഗങ്ങൾക്ക് പെൻഷനായി നൽകുന്നുണ്ട്. കയർ തൊഴിലാളികൾ, ക്ഷീര കർഷകർ, മരം കയറ്റ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, അങ്ങനെ പോകുന്നു ആ നിര. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന പെൻഷൻ നൽകുന്ന ക്ഷേമനിധികളിൽ ഒന്നാണ് പ്രവാസികളുടേത്. പ്രതിമാസം 3000 രൂപയാണ് പെൻഷൻ. അബ്കാരി തൊഴിലാളികൾക്ക് 2000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. കള്ളുചെത്ത് തൊഴിലാളികൾക്ക് 2000 രൂപ മുതൽ 5000 രൂപ വരെയാണ് ക്ഷേമനിധി പെൻഷൻ. വ്യാപാരി ക്ഷേമനിധി വഴി പ്രതിമാസം പരമാവധി 1650 രൂപ വരെ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് വഴി 3000 രൂപ പെൻഷൻ നൽകുന്നുണ്ട്. സർക്കാർ വകുപ്പുകൾ വഴിയുള്ള പെൻഷനാണ് 3ാമത്തേത്. സാംസ്കാരിക വകുപ്പ് വഴി കലാകാരന്മാർക്ക് നൽകുന്ന പെൻഷൻ 1500 രൂപയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി റേഷൻ വ്യാപാരികൾക്കും 1500 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. കായികക്ഷേമ വകുപ്പ് മുഖേന സർക്കസ് കലാകാരന്മാർക്കും 60 വയസ്സ് പിന്നിട്ട കായിക താരങ്ങൾക്കും 1500 രൂപ പെൻഷൻ ലഭിക്കുന്നു. PRD വകുപ്പ് വഴി പത്രപ്രവർത്തകർക്ക് 11000 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിലെ പത്രപ്രവർത്തകേതര ജീവനക്കാർക്ക് 7000 രൂപയും അവശ്യ പത്രപ്രവർത്തകർക്ക് 5000 രൂപയും പെൻഷൻ നൽകി വരുന്നുണ്ട്. എല്ലാവരും കരുതുന്നത് പോലെ സർക്കാർ ജീവനക്കാരാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൈപ്പറ്റുന്നത്. 11500 രൂപ മുതൽ 83500 രൂപ വരെയാണ് ഇവരുടെ പെൻഷൻ. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അടക്കം പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ട 2 വർഷത്തിനുമേൽ സർവീസ് ഉള്ളവർക്ക് കുറഞ്ഞത് 3550 രൂപ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്നുണ്ട്. പരമാവധി 83500 രൂപയാണ് ഇവർക്ക് ലഭിക്കുന്ന പെൻഷൻ. സംസ്ഥാന സർക്കാരിൻ്റെ സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പെൻഷൻ നൽകുന്നുണ്ട്. KSRTCയിലെ മിനിമം പെൻഷൻ 4500 രൂപയും പരമാവധി പെൻഷൻ 47000 രൂപയുമാണ്. KSEB ജീവനക്കാർക്കുള്ള പെൻഷൻ 8500 രൂപ മുതൽ 83200 രൂപ വരെയാണ്. സഹകരണ ബോർഡ് ജീവനക്കാർക്ക് 3000 രൂപ മുതലാണ് പെൻഷൻ തുടങ്ങുന്നത്. 18000 രൂപയാണ് പരമാവധി പെൻഷൻ. ഇത്തരത്തിൽ മറ്റ് ഓട്ടോണോമസ് സ്ഥാപനങ്ങളിലും പെൻഷൻ നൽകുന്നുണ്ട്. വിവിധ പദ്ധതികളിലായി 60 വയസ്സ് പിന്നിട്ട നാട്ടിലെ ഒട്ടുമിക്ക പൗരന്മാർക്കും പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നതാണ് സത്യം. പൗരന്മാരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കൊപ്പം വിപണിയിൽ പണമെത്തിക്കുകയും അതിലൂടെ സാമ്പത്തിക പ്രവർത്തനം ശക്തിപ്പെടുത്തുകയുമാണ് ഇത്തരം ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യം.